السلام عليكم نمسكارم عند الله بريء كتكاركم وريكل كودي نمرة قناة ليك سواغدا. أبن يا أنا إندب بريجة بريتنا ده أوتوماتيك أي تندية أنا. وربان آلالك شوي كارل لا وربان أنا أوتوماتيك أي تندية. إذا بترول أنا رندايرتي بطن بدانو واهنا. ورم إيربدنا إيرين كيلومتر ماترم أوديتر لا وربان غودي أنا. أبو أوتام غورنيا سينغلون سبيل بيرنا موديل غوديتر لا أي تندية. وين كان أغريكنا آلالك رندة ترشيتن كونداكت يام بيتنا. നല്ലൊരു വാഹനമാണ്. അതോടൊപ്പം തന്നെ ഒരു പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് വിലപ്പെട്ടതാണ്, അതുകൊണ്ട് അഭിപ്രായങ്ങൾ നിർബന്ധമായും രേഖപ്പെടുത്തണം. നമ്മുടെ എൻ്റെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വാഹനവുമായി ബന്ധപ്പെട്ട് രംഗോരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് പരിചയപ്പെടുന്ന വാഹനം പറഞ്ഞു, 2019 മോഡലിൽ വരുന്ന i20 ആണ്. 66 68 കുഴപ്പമില്ലാത്ത നല്ലൊരു നമ്പറിലാണ് വാഹനം വന്നിട്ടുള്ളത്. ഫ്രണ്ട് ഗ്രില്ലൊക്കെ എലൈറ്റ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയാണ്. ഒരു DRL ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഹെഡ്ലാമ്പ് പ്രൊജക്റ്റഡ് ഒന്നുമല്ല, പക്ഷെ നല്ല ഭംഗിയിലാണ് ഹെഡ്ലാമ്പ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ബമ്പറിൽ വരുന്ന ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയാണ്. ഇത് ആസ്റ്റയിലാണ് കേട്ടോ, വണ്ടി വരുന്ന ഓപ്ഷൻ ആസ്റ്റയാണ്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓടാനുള്ള ഒരു 20,000 kilometer ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15,000 kilometer കൂടി ഓടാനുള്ള ഒരു 40% എബോ ടയർ എന്തായാലും വാഹനത്തിനുണ്ട്. അലോവിയിൽ കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. അതേപോലെ സൈഡ് മിററിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. റെഡ് കളറിൽ വരുന്ന ഈ വാഹനം ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് വാഹനത്തിൻ്റെ പുറത്തു നിന്ന് കാണാൻ തന്നെ. പറയത്തക്ക സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. റീപെയിൻ്റ് കയറാത്തൊരു വാഹനം കൂടിയാണ് നമ്മൾ കാണുന്നത്. പുറകിലും നോക്കുകയാണെങ്കിൽ അലോവിയിൽ തന്നെയാണ്. അതേപോലെ ടയറും അത്യാവശ്യം ഓടാണ്ട് കമ്പനിയിൽ നിന്ന് വന്ന ടയർ തന്നെയാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. റൂഫ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഒരു സിഗ്നൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ റൂഫ് റെയിലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ അത് വാഹനത്തിന് ഈ i20 പോലെയുള്ള ഒരു സ്റ്റാൻഡേർഡ് വാഹനത്തിന് അത്യാവശ്യം നല്ല ഭംഗി കൊടുക്കുന്ന രീതിയിലാണുള്ളത്. ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം പുറകിലേക്കുള്ളിലേക്ക് കയറി നിൽക്കുന്ന രൂപത്തിലാണ് ടെയിൽ ലാമ്പ്. സൈഡിൽ നിന്ന് വന്ന് ചെറുതായി വരുന്ന രൂപത്തിലാണ് ടെയിൽ ലാമ്പ് വരുന്നത്. ഇൻഡിക്കേറ്റർ പാർക്കി എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. റിവേഴ്സ് ലൈറ്റ് വലതുവശത്ത് താഴെ ആയിട്ട് സിംഗിൾ ആയിട്ട് വലതുവശത്ത് മാത്രമാക്കി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറകിലേക്കൊക്കെ വാഹനം എടുക്കുന്ന സമയത്ത് ഡ്രൈവർക്ക് പുറകിലേക്കുള്ള റിയർ വ്യൂ മിററിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യക്തമായി കാണുന്ന രൂപത്തിൽ താഴെയായിട്ട് കൊടുത്തുകൊണ്ട് അത് വളരെ ഒരു ഉപകാരമാണ്. റിവേഴ്സ് ക്യാമറ ഈ വാഹനത്തിന് വരുന്നുണ്ട്. വ്യക്തമായി തന്നെ കാണാൻ പറ്റുന്ന ക്യാമറയാണ്. അതേപോലെ തന്നെ റിവേഴ്സ് സെൻസർ കാര്യങ്ങളെല്ലാം പുറകിൽ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റാണ്, ഫിനിഷിംഗ് ആണ്, യാതൊരുവിധ അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഒരു പാർസൽ ട്രേ കൂടി വരുന്നത് കൊണ്ട് വാഹനത്തിന് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ i20 പോലെയുള്ള വാഹനങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഥവാ i20 ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഉള്ളിലൂടെ ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം കൂടി ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഫംഗ്ഷനോട് കൂടിയിട്ടാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ആസ്റ്റയാണ് ഓപ്ഷൻ, സോറി കേട്ടോ, അത് സ്പോർട്സ് ആണ് കേട്ടോ. സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ്. എൻ്റെ ചെറിയ പിഴവ് വന്നതാണ്, പറഞ്ഞ് മാറിപ്പോയതാണ്. പെട്രോളാണ് വാഹനം വരുന്നത്. ഏകദേശം ഒരു 15 kilometer വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ്. ലെഫ്റ്റ് സൈഡിൽ വന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ്, യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. ആകെ 20,000 ഓടിയിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അലോവിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പ്രത്യേക ലുക്കിലാണ് വാഹനം വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻറ്റീരിയൽ വിശേഷങ്ങളിലേക്ക് കയറുകയാണെങ്കിൽ AC പവർ ഷെയറിങ് 4 പവർ വിൻഡോ സെൻട്രൽ ലോക്ക് 2 എയർ ബാഗ് തുടങ്ങി അതേപോലെ തന്നെ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ഒക്കെ എക്സ്ട്രാ ചെയ്തതാണ് തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. ഡാഷ്ബോർഡൊക്കെ അത്യാവശ്യം നല്ല നീളത്തിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വെയിറ്റ് കൂടിയൊരു വാഹനം കൂടിയാണ്. നല്ല യാത്ര കംഫർട്ട് തരുന്നൊരു വാഹനമാണ്. സീറ്റ് കവറൊക്കെ നല്ല നീറ്റാണ്, ഫിനിഷിംഗ് ആണ്. ഇൻറ്റീരിയലും അതേപോലെ തന്നെയാണ്. ഇത് CVT ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ യാത്രാസുഖം അത്യാവശ്യം നല്ല രീതിയിൽ യാത്രാസുഖമുള്ള ഒരു വാഹനം കൂടിയാണ്. ചാർജിങ് പോർട്ടുകളും വയർലെസ് ചാർജിങ് സൗകര്യങ്ങളും ഒക്കെ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ നമുക്ക് ഗ്ലോ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അത് മാത്രമല്ല, ഓട്ടോമാറ്റിക് AC സംവിധാനം വന്നിട്ടില്ല, മാനുവലാണ് വന്നിട്ടുള്ളത്. ഇത്തരം അതേപോലെ സ്റ്റെയറിംഗിൽ എയർ ബാഗ് വരുന്നതോടെ തന്നെ കോ ഡ്രൈവർക്ക് ഫ്രണ്ടിലും എയർ ബാഗ് വരുന്നുണ്ട്.
ഇനി നമ്മൾ പുറകിലെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ പുറകിലെ അത്യാവശ്യം നല്ല സ്പേസ് കൊടുക്കുന്ന ഒരു വാഹനമാണ്, നല്ല ലെഗ് റൂം ഉണ്ട്, നല്ല മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും, രണ്ടാൾക്ക് നല്ല ലക്ഷറി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ്, നല്ല കംഫർട്ടാണ്, തൈ സപ്പോർട്ടോട് കൂടി വരുന്ന സീറ്റാണ്. അതേപോലെ തന്നെ ലെഗ് റൂം ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്, ഹെഡ് റൂം ഉണ്ട്. പുറകിലെ ഞാൻ പാർസൽ ട്രേ പറഞ്ഞുകൊണ്ട് തന്നെ പുറകിലിരിക്കുന്ന ആളുകൾക്ക് സാധനങ്ങൾ വെക്കാനും മറ്റൊക്കെ നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് i20യുടെ പുറകു വശം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 8,15,000 രൂപയാണ് ഉടമ ഉദ്ദേശിക്കുന്ന വില വരുന്നത്. ഏകദേശം ഒരു 7 ലക്ഷത്തിൻ്റെ മുകളിൽ ബാങ്ക് ലോണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. 20,000 കിലോമീറ്റർ മാത്രം ഓടിയ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയലിൽ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ 4 പവർ വിൻഡോൻ്റെ ബട്ടൺ, അതേപോലെ സൈഡ് മിറർ ലോക്ക് ചെയ്യുന്ന ബട്ടണ്, അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡ് മിറർ കൺട്രോൾ യൂണിറ്റുകൾ വരൊക്കെ ഡോർ പാഡിലാണ് വരുന്നത്. ഒരു ബോട്ടിൽ വെക്കാനുള്ള സൗകര്യവും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയലിലേക്ക് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ബ്രേക്ക് എക്സലേറ്റർ മാത്രമേ നമുക്ക് അടിയിൽ കാണാൻ പറ്റുള്ളൂ. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടിൽറ്റബിൾ സ്റ്റെയറിംഗ് ആണ്, സ്റ്റെയറിംഗ് താഴേക്ക് മുകളിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ചില കൺട്രോൾ യൂണിറ്റുകളൊക്കെ, കൺട്രോൾ ബട്ടണുകളൊക്കെ സ്റ്റെയറിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എയർ ബാഗും അതിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ടച്ച് സ്ക്രീനിൽ അത്യാവശ്യം നല്ല ഒരുപാട് പ്രോഗ്രാമുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരുപാട് ഉപകാരങ്ങളാണ് ഈ വാഹനത്തിന്. സി വി ടി ഗിയർ ബോക്സ് ആണ്, ഏറ്റവും നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. മൈലേജ് ഒരു 12 മുതൽ 15 വരെ നമുക്ക് നോർമലി ലഭിക്കുന്ന മൈലേജാണ്. ലോങ്ങിലാണെങ്കിൽ അതിനനുസരിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടുകൊണ്ടിരുന്ന വാഹനം ഒന്നുകൂടെ പറയാം. 2019 മോഡലിൽ വരുന്നുള്ള വാഹനമാണ്, സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. i20 CVT ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന 8,15,000 രൂപ വില പ്രതീക്ഷിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. സിംഗിൾ ഓണറാണ് കേട്ടോ, യാതൊരുവിധ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നും തോന്നിയിട്ടില്ല. ആകെ 20,000 ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാഹനം നിങ്ങൾ എന്നെ വിളിച്ചിട്ട് വരികയാണെങ്കിൽ വാഹനം അവൈലബിൾ ആണ്, തീർച്ചയായും കാണാം. ബാങ്ക് ലോണ് നമ്മൾ കേരളത്തിൽ എവിടെയും ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മളെ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.